ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് യു പി എസ് സി, ധനകാര്യ കമ്മീഷൻ, സി എ ജി, അറ്റോർണി ജനറൽ എന്നിവരെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു പി എസ് സി ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14 ആണ്. ഭാഗം 14-ൽ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതാണ്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1926 ഒക്ടോബർ 1 ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1926 ഒക്ടോബർ 1 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? കെ ജി അടിയോടി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി കെ ജി അടിയോടിയാണ്. യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 315. യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് 315 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതി. യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. യു പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. യു പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 320. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 320. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ധോൽപൂർ ഹൗസ്. ന്യൂഡൽഹിയിലെ ധോൽപൂർ ഹൗസാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം. യു പി എസ് സി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. യു പി എസ് സി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന പി എസ് സി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ്. സംസ്ഥാന പി എസ് സി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ മിഡിൽ ലെവൽ, ലോവർ ലെവൽ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ മിഡിൽ ലെവൽ, ലോവർ ലെവൽ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മനോജ് സോണി. യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ മനോജ് സോണിയാണ്. യു പി എസ് സിയുടെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. യു പി എസ് സിയുടെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 6. കേരള പി എസ് സിയുടെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങൾ. കേരള പി എസ് സിയുടെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണ്. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 280. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 280. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയോഗിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയോഗിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 5 പേർ. കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ്. ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്.
ഇന്ത്യയിൽ ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1951. ഇന്ത്യയിൽ ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951. ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ ആക്ട് പാസ്സായ വർഷവും 1951 തന്നെയാണ്. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? കെ സി നിയോഗി. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗിയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? വി പി മേനോൻ. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വി പി മേനോനാണ്. 15th ധനകാര്യ കമ്മീഷൻ 2020-2025 15th ധനകാര്യ കമ്മീഷൻ. ഇതിൻ്റെ ചെയർമാൻ ആരാണ്? എൻ കെ സിംഗ് ആണ്. 15th ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എൻ കെ സിംഗ് ആണ്. 15th ധനകാര്യ കമ്മീഷൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ന്യൂഡൽഹിയിലെ ജവഹർ വ്യാപാർ ഭവനാണ്. 15th ധനകാര്യ കമ്മീഷൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ജവഹർ വ്യാപാർ ഭവൻ ന്യൂഡൽഹിയിലാണ്. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നെല്ലാം അറിയപ്പെടുന്നത് സി എ ജി ആണ്. സി എ ജി എന്നാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ്. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നെല്ലാം അറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് സി എ ജി അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? വി നരഹരി റാവു. ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു ആണ്. സി എ ജിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 148. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 148 ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. സി എ ജി രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്ക്. സി എ ജി രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സി എ ജിയുടെ ഭരണകാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ രാജിക്കത്ത് സമർപ്പിക്കുന്ന രാഷ്ട്രപതിക്കാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഭരണകാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കും സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നത് ഗവർണർക്കുമാണ്. കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കും സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കുമാണ്. സി എ ജിയുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 149. സി എ ജിയുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 149 ആണ്. നിലവിലെ ഇന്ത്യയുടെ സി എ ജി ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. നിലവിലെ ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഇദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ സി എ ജി ആണ്? 14th. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 76. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 76 ആണ്. കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്ന ആരാണ്? അറ്റോർണി ജനറൽ. കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതി. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാരാണ്? അറ്റോർണി ജനറൽ. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറലാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? കെ കെ വേണുഗോപാൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറലായ ആദ്യ മലയാളി കെ കെ വേണുഗോപാലാണ്.
ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.